കരിവെള്ളൂർ ശിവക്ഷേത്രകുളം നവീകരണം പാതിവടിയിൽ നിലച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പ്രദേശത്തെ പ്രധാന ജലസംഭരണ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കുളം. 2 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന കരിവെള്ളൂർ ശിവക്ഷേത്രകുളം നിർമ്മാണം നിലച്ചിട്ട് വർഷങ്ങളായി. വൻ സാമ്പത്തിക ബാധ്യത വരുന്ന നവീകരണ ജോലികൾ ക്ഷേത്രം നവീകരണ സമിതിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയാതെ വന്നതോടെയാണ് പ്രവൃത്തികൾ പാതിവഴിയിൽ നിർത്തേണ്ടി വന്നത്. പ്രദേശത്തെ പ്രധാന ജലസംഭരണ കേന്ദ്രമായ ഈ കുളത്തിന്റെ അടിഭാഗത്തെ സ്ഥലത്തിനു മാത്രം 45 സെന്റ് വിസ്തീർണമുണ്ട്. കാലപ്പഴക്കം മൂലം കുളത്തിന്റെ 4 ഭാഗത്തെയും കൽപ്പടവുകൾ ഇളകിയിട്ടുണ്ട്. 2004 രൂപീകരിച്ച നവീകരണ സമിതി 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 2 ഭാഗത്തെ കൽപ്പടവുകൾ നന്നാക്കിയിരുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് 50,000 രൂപ അന്ന് ലഭിച്ചിരുന്നു. നവീകരണം പൂർത്തിയാക്കാനായി ജലസേചന വകുപ്പിന് ക്ഷേത്രം അധികൃതർ നിവേദനവും നൽകിയിരുന്നു. കടുത്ത വേനലിൽ പഞ്ചായത്തിലെ മറ്റു കുളങ്ങൾ വറ്റിവരണ്ടെങ്കിലും ശിവക്ഷേത്ര കുളത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട്. അത് കാലപ്പഴക്കം കൊണ്ട് വളരെയധികം ജീർണാവസ്ഥയിലാണ് ഇപ്പോൾ ആ കുളമുള്ളത്. ആ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ കുടിവെള്ളത്തിനുള്ളതായ ക്ഷാമം തീരുന്ന ഒരു പ്രത്യേക ജലസ്രോതസ്സാണ് ആ കുളം. അത് നശിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആ ഭാഗത്തുള്ള ആളുകൾ. അതുകൊണ്ടുതന്നെ സമീപത്തെ കിണറുകളിലും ജലദൗർലഭ്യമില്ല. നന്നായി സംരക്ഷിച്ചാൽ കരിവെള്ളൂരിലെ ഏറ്റവും വലിയ ജലസംഭരണിയായി ശിവക്ഷേത്ര കുളത്തെ മാറ്റാൻ കഴിയുമെന്ന കാര്യം തീർച്ചയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.